ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, സ്നാപ്ഡ്രാഗണിൻ്റെ 695 വേഴ്സസ് മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 9200 എന്ന് പറയുന്ന ഒരു പ്രോസസറിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 3 പ്രോസസറുകളുടെ കമ്പാരിസൺ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. അത് ഒന്നാമതായിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 695, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 768G എന്ന് പറഞ്ഞ പ്രോസസർ, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു 778G എന്ന് പറയുന്ന പ്രോസസറാണ്. ഈ 3 പ്രോസസറുകളും 5G പ്രോസസറുകളാണ്. ഈ 3 പ്രോസസറുകളും കിടിലം പ്രോസസർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 695 എന്ന് പറഞ്ഞ ചെറിയ പ്രോസസറുമായിട്ട് ഈ 7 സീരീസിലെ പ്രോസസറിൽ എന്തെല്ലാം വ്യത്യാസം വരുന്നുണ്ട്, ഇനി 695 ആണോ 768നെ കഴിഞ്ഞും പവർഫുൾ ആയിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലും ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. സ്നാപ്ഡ്രാഗൺ 695 വേഴ്സസ് മീഡിയ ടെക്കിൻ്റെ ഡെമിൻസിറ്റി 920 എന്ന് പറയുന്നതാണ് വീഡിയോ. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ ഓരോന്നിൻ്റെ ഇമേജുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോഞ്ച് ഡേറ്റ് എന്ന് തുടങ്ങാം. സ്നാപ്ഡ്രാഗൺ 695 ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 2021. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 768G ലോഞ്ച് ചെയ്തിരിക്കുന്നത് മെയ് 2020. സ്നാപ്ഡ്രാഗൺ 778G ലോഞ്ച് ചെയ്തിരിക്കുന്നത് മെയ് 2021. അപ്പോൾ ഇതിലെ ഏറ്റവും പുതിയ പ്രോസസർ വരുന്നത് 695, അതുപോലെ തന്നെ ഏറ്റവും പഴയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 768G ആണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ CPUവിനെ പറ്റിയാണ്, CPUവിൻ്റെ ക്ലോക്ക് സ്പീഡിനെ പറ്റിയാണ്. 695ലോട്ട് വരികയാണെങ്കിൽ ഒരു ഡുവൽ ക്ലസ്റ്ററാണ് വരുന്നത്, അതായത് 2+6=8 എന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ 768G വരികയാണെങ്കിൽ ട്രൈ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്, 1+1+6 എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ 778G വരികയാണെങ്കിലും ഇതേ ട്രൈ ക്ലസ്റ്റർ തന്നെയാണ്, പക്ഷേ അവിടെ വരുന്നത് 1+3+4 എന്ന രീതിയിലാണ് വരുന്നത്. 695ൻ്റെ കോറുകൾ നോക്കുകയാണെങ്കിൽ 2 കോറുകൾ വരുന്നത് ക്രയോ 660 ഗോൾഡ് ആണ്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.2 GHz ആണ്. ഇത് കോർട്ടെക്സിൻ്റെ A78 കോറുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 6 എഫിഷ്യൻസി കോറുകൾ വരുന്നത് കോർട്ടെക്സ് A55 ക്രയോ 660 ഗോൾഡിൻ്റെ ആണ് വരുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 1.7 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. 768ലോട്ട് വരികയാണെങ്കിൽ 1 വരുന്നത് കോർട്ടെക്സ് A76 ക്രയോ 475 എന്ന് പറയുന്ന കോറുകളാണ് വരുന്നത്. ഇത് 2.8 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഒരു സിംഗിൾ കോർ വരുന്നത് കോർട്ടെക്സ് A76 ക്രയോ 475 ആണ് വരുന്നത്. ഇത് 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. പിന്നെ വരുന്ന 6 എഫിഷ്യൻസി കോറുകൾ വരുന്നത് കോർട്ടെക്സ് A55 ക്രയോ 475 ആണ് വരുന്നത്. ഇത് 1.8 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. 778G വരികയാണെങ്കിൽ 1 വരുന്നത് ക്രയോയുടെ 617 Prime ആണ് വരുന്നത്. കോർട്ടെക്സ് A78 കോറാണ് വന്നിരിക്കുന്നത്. 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. 3 വരുന്നത് കോർട്ടെക്സ് A78 ക്രയോ 617 ഗോൾഡ് തന്നെയാണ് വരുന്നത്. 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. 4 വരുന്നത് കോർട്ടെക്സ് A55 ക്രയോ 617 സിൽവർ ആണ് വരുന്നത്. അത് 1.9 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പുതിയ കോർ ഉപയോഗിച്ചിരിക്കുന്നത് ക്രയോ 617 വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 778ലാണ്. സ്നാപ്ഡ്രാഗൺ 695 രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 768ലോട്ട് വരികയാണെങ്കിൽ അത് 3 സ്ഥാനത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ കോർ ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ക്ലോക്ക് സ്പീഡൊക്കെ നോക്കുമ്പോൾ 778 ആണ് മുന്നിൽ വരുന്നത്. CPU ഫാബ്രിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695 അതുപോലെ 778 6 നാനോമീറ്റർ ടെക്നോളജിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ 768 മാത്രം 7 നാനോമീറ്റർ ടെക്നോളജിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ 3 പ്രോസസറുകളും 64-bit ഒക്ടാ കോർ പ്രോസസറിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് GPU നോക്കുകയാണെങ്കിൽ 695 വന്നിരിക്കുന്നത് ക്വാൾകോം അഡ്രിനോയുടെ 619 എന്ന് പറയുന്ന GPU ആണ്. എന്നാൽ 768 വന്നിരിക്കുന്ന ക്വാൾകോം അഡ്രിനോയുടെ 620 എന്ന് പറയുന്ന GPU ആണ്. 778ലോട്ട് വരികയാണെങ്കിൽ ക്വാൾകോം അഡ്രിനോയുടെ 642L GPU ആണ് വന്നിരിക്കുന്നത്. 490 MHz ഫ്രീക്വൻസിയാണ് വരുന്നത് അതിൽ. അപ്പോൾ ഇതിലെ ബെറ്റർ ആയിട്ടുള്ള GPU വരുന്നത് 778 രണ്ടാം സ്ഥാനത്തായിട്ട് വരുന്നത് 768 വരുന്നത്. അപ്പോൾ 768 കുറച്ച് ബെറ്റർ ആയിട്ടുള്ള GPU പെർഫോമൻസ് തരുന്നുണ്ട്, പക്ഷേ നാനോമീറ്റർ ടെക്നോളജിയിലെല്ലാം വളരെ കുറവാണ് വരുന്നത്. 695ലോട്ട് വരികയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി താഴെയാണ് വരുന്നത്, ഏറ്റവും അവസാനത്തെ 3 സ്ഥാനത്താണ് വരുന്നത്. അടുത്ത റാം സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 695 LPDDR4X റാം വരുന്നുണ്ട്, അതാണ് ഏറ്റവും മാക്സിമം വരുന്ന സപ്പോർട്ട്. അതുപോലെ തന്നെ 16 GB ആണ് അതിൻ്റെ റാം സപ്പോർട്ട് വരുന്നത്. 2133 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. എന്നാൽ 768ലോട്ട് വരികയാണെങ്കിൽ LPDDR4X തന്നെയാണ് അതിലും സപ്പോർട്ട് ചെയ്യുക. ഡുവൽ ചാനലാണ്. up to 12 GB വരെ റാം സപ്പോർട്ട് ചെയ്യുള്ളൂ. 2133 MHz ആണ് എൻ്റെയും ഫ്രീക്വൻസി വരുന്നത്.
അപ്പോൾ ഇതിൽ റാം സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ 768ഉം 695ഉം തമ്മിൽ ഏകദേശം സെയിം ആണ്. എന്നാൽ 778ലോട്ട് വരികയാണെങ്കിൽ അതിന് LPDDR5 റാമാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ LPDDR4X റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16GB വരെ റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3200 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയിലെല്ലാം വ്യത്യാസമുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു റാം സപ്പോർട്ടൊക്കെ വരുന്നത് 778ലാണ്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് 695ലാണ്. മൂന്നാം സ്ഥാനത്തോട്ടാണ് 768 പോയിരിക്കുന്നത്. അടുത്തായിട്ട് സ്റ്റോറേജ് സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 695ല് EMMC 5.1 വരുന്നുണ്ട്, USF 2.1 വരുന്നുണ്ട്, USF 2.2 വരുന്നുണ്ട്. എന്നാൽ 768ലോട്ട് വരികയാണെങ്കിൽ EMMC 5.1 ആണ് വരുന്നത്, USF 2.1 ആണ്, USF 3.0 കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ലീഡ് ചെയ്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. 778ലോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് USF 3.1 കിട്ടുന്നുണ്ട്, USF 3 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് USF 3.1 സപ്പോർട്ട് ചെയ്യുന്നത് 778G ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കുക, സ്നാപ്ഡ്രാഗണിൻ്റെ 778G ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറാണ്. ഈ പറഞ്ഞ 768ഉം അതുപോലെ 695 എന്ന് പറയുന്നത് 20,000 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ 20,000 താഴെ ഉപയോഗിക്കേണ്ട പ്രോസസ്സറുകളാണ്. സ്നാപ്ഡ്രാഗൺ 778ലാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് 768ലാണ്. മൂന്നാമതായിട്ടാണ് 695 വരുന്നത്. ക്യാമറ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 695ലോട്ട് വരികയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് IISP ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 13+13+13 ആണ് വരുന്നത്. അതുപോലെ ഡുവൽ ISP സപ്പോർട്ട് ചെയ്യും. 25+13 എന്ന രീതിയിൽ സിംഗിൾ ക്യാമറയായിട്ട് 108 MP വരെയാണ് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഡുവൽ ISPയിലും ട്രിപ്പിൾ ISPയിലും MFNR ZSL സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. എന്നാൽ സ്നാപ്ഡ്രാഗൺ 768ലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡുവൽ ISP സപ്പോർട്ട് ചെയ്യുള്ളൂ. 22+22 എന്ന രീതിയിലാണ് അവിടെ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത്. MFNR ZSL സപ്പോർട്ട് വരുന്നുണ്ട്. സിംഗിൾ ക്യാമറയായിട്ട് 36 MP ക്യാമറയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 192 MB വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 778ലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രിപ്പിൾ ISP ആണ് വരുന്നത്. 22+22+22 എന്ന രീതിയിലാണ് ട്രിപ്പിൾ ISP സപ്പോർട്ട് ചെയ്യുന്നത്. ZSL സപ്പോർട്ടുണ്ട്, MFNR സപ്പോർട്ടുണ്ട്. 36 MP + 25 MB ഡുവൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനും MFNR ZSL സപ്പോർട്ട് വരുന്നുണ്ട്. 64 MP സിംഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ZSL MFNR സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മാക്സിമം വരുന്നത് 192 MP തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വരുന്നത് 778 ആണ്. ഇനി 695ലും അതുപോലെ 768ലും നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് വരുന്നത് 768 ആണ്. കാരണം അതിൽ ഡുവൽ ISP ഉള്ളെങ്കിലും കൂടുതൽ റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 192 MP സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടെ രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതായിട്ടാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 695 വരിക. അടുത്തായിട്ട് വീഡിയോ ക്യാപ്ചറിങ് അല്ലെങ്കിൽ വീഡിയോ സപ്പോർട്ടിലോട്ട് വരികയാണെങ്കിൽ 695ലോട്ട് വരികയാണെങ്കിൽ Full HD+1080p ആയിട്ട് 60 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 720p@120 FPS സപ്പോർട്ട് ചെയ്യുക. എന്നാൽ 768ലോട്ട് വരികയാണെങ്കിൽ 4K@30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080p@60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 720p@480 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 778ലോട്ട് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ 4K@30 FPS Full HD+60 FPS 720p@480 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ബെറ്റർ ആയിട്ട് വരുന്നത് 768ഉം 778ഉം സെയിം തന്നെയാണ് വരുന്നത്. ഒരു വ്യത്യാസമായിട്ട് വരുന്നത് 695ലാണ്. അവിടെ 4K സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു വ്യത്യാസമാണ് വരുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ 695ല് Full HD+120Hz റിഫ്രഷേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നാലും സ്നാപ്ഡ്രാഗണിൻ്റെ 768ലോട്ട് വരികയാണെങ്കിൽ Quad HD+ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ 60Hz ആയിരിക്കും മാക്സിമം റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുക. Full HD+120Hz ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ 778ലോട്ട് വരികയാണെങ്കിൽ Full HD+144Hz ആയിരിക്കും റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടിയൊരു റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് 778ലാണ്. പക്ഷേ കൂടിയൊരു ഡിസ്പ്ലേ അല്ലെങ്കിൽ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നത് 768ലാണ്. മീഡിയം ആയിട്ടാണ് നിൽക്കുന്നത് 695. ഏറ്റവും കുറവാണ് മൂന്നെണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് 695ല്. അടുത്ത മൂന്നെണ്ണത്തിൻ്റെയും 5G മോഡത്തിനെ പറ്റിയാണ് നോക്കുന്നത്. അതിൻ്റെ ഡൗൺലോഡിങ് അപ്ലോഡിങ് സ്പീഡ് എന്നാണ്. 695ലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ X51 എന്ന് പറഞ്ഞ 5G മോഡാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് 2.5 GB/s ആണ് 5G വരുന്നത്. അപ്ലോഡിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 660 MBPS ആണ് ഇതിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത്. എന്നാൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 768ലോട്ട് വരികയാണെങ്കിൽ X52 എന്ന് പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ്റെ ഇൻറ്റഗ്രേറ്റഡ് മോഡാണ് വെച്ചിരിക്കുന്നത്.
അത് ഒരു 5G മോഡൽ തന്നെയാണ്. ഇതിന്റെ ഒരു ഡൗൺലോഡ് സ്പീഡ് വരുന്നത് 3.5 ജിഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ അപ്ലോഡിംഗ് സ്പീഡ് വരുന്നത് 1.6 ജിഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ്. അതുപോലെ 778G യിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ ഒരു കുറച്ചും കൂടി ഒരു വേർഷൻ കൂടിയത് X53 എന്ന് പറഞ്ഞ 5G മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ SA സപ്പോർട്ട് ചെയ്യും, NSA സപ്പോർട്ട് ചെയ്യും, sub-6mm വേവ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വന്നിരിക്കുന്നത് 3.7 ജിഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ്. അപ്ലോഡിംഗ് സ്പീഡ് വന്നിരിക്കുന്നത് 2.9 ജിഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഏറ്റവും കൂടിയൊരു ഡൗൺലോഡിംഗ് സ്പീഡ് അപ്ലോഡിംഗ് സ്പീഡിലേക്ക് വരുന്നത് 778 തന്നെയാണ്. രണ്ടാമതായിട്ട് വരുന്നത് 768 ആണ്. മൂന്നാമതായിട്ടാണ് 695 വരുന്നത്. അടുത്ത ആൻഡ്രോയിഡ് സ്കോർ ആയിട്ട് നോക്കുകയാണെങ്കിൽ 695 വരുന്നത് 407741 പോയിന്റ് ആണ്. എന്നാൽ സ്നാപ്ഡ്രാഗന്റെ 768 വരികയാണെങ്കിൽ 352863 പോയിന്റ് ആണ്. അപ്പോൾ കുറച്ച് കുറവാണ് വന്നിരിക്കുന്നത്. 778 വരികയാണെങ്കിൽ 531107 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 400,000 മുകളിൽ അല്ലെങ്കിൽ 500,000 മുകളിലാണ് 778 ഒരു സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മികച്ച ഒരു പെർഫോമൻസ് ഉള്ള നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. എന്നാൽ 695 മോശമല്ല, കാരണം അതിന് ഒരു 400 അല്ലെങ്കിൽ ഒരു 400,000 സീരീസിലോട്ട് കയറാൻ പറ്റി 407,000 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ആൻഡ്രോയിഡ് സ്കോറിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 768G എന്ന് പറഞ്ഞ പ്രോസസറിലാണ്. അടുത്ത ജിഗ് ബെഞ്ച് നോക്കുകയാണെങ്കിൽ 695 സിംഗിൾ കോറിൽ 673 പോയിന്റും മൾട്ടി കോറിൽ 1,895 പോയിന്റുമാണ്. 768 വരികയാണെങ്കിൽ സിംഗിൾ കോറിൽ 702 പോയിന്റും മൾട്ടി കോറിൽ 2,013 പോയിന്റുമാണ് വന്നിരിക്കുന്നത്. എന്നാൽ 778G യിലോട്ട് വരികയാണെങ്കിൽ സിംഗിൾ കോറിൽ 775 പോയിന്റും മൾട്ടി കോറിൽ 2,834 പോയിന്റുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 778G എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ 25,000 രൂപ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോസസ്സറാണ്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിലേക്കാണ് അത് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നതായിരിക്കും. മിഡ് റേഞ്ചിൽ ഉപയോഗിക്കുന്ന അല്ല 778. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് വിന്നർ വന്നിരിക്കുന്നത് 778G ആണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ ക്ലിയർ വിന്നറായിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 778G യും അതുപോലെ തന്നെ 768G യും ആണ്. 768G യിൽ കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നില്ലെങ്കിലും മോശക്കാരനൊന്നുമല്ല, കാരണം അതിലും അത്യാവശ്യം നല്ല ഡൗൺലോഡ് അപ്ലോഡ് സ്പീഡ് കിട്ടുന്നുണ്ട്, അതുപോലെ മികച്ച ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡുവൽ ISP ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള 4K സപ്പോർട്ടിങ് വരുന്നുണ്ട്. വീഡിയോയ്ക്കൊക്കെ നല്ലതാണ്. കുറച്ച് 1 നാനോമീറ്റർ ടെക്നോളജി 1 നാനോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള GPU അതിലാണ് കിട്ടുന്നത്. സ്റ്റോറേജ് സപ്പോർട്ട്, LPD RAM സപ്പോർട്ട് ഇതൊക്കെ ബെറ്റർ ആയിട്ട് വരുന്നത് 768G യിലാണ്. അപ്പോൾ 695നെക്കാളും ബെറ്റർ ആയിട്ട് 768G വരുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ CPUവിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ കോറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് 695ലാണ്. കോട്ടക്സ് A78 കോറുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ 768ലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കോട്ടക്സ് A76 കുറച്ച് പഴയ കോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു കോറുകളാണ് 695 വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 768ലാണെങ്കിൽ കുറച്ച് പഴയ കോറാണ്. അപ്പോൾ 768 കുറച്ച് കൂടുതൽ ക്ലോക്ക് സ്പീഡ് ഉണ്ടെങ്കിലും 695 പുതിയ കോറുകളായതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഏകദേശം 768 ഒപ്പം തന്നെയുള്ള പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ചെറിയ പൊടിക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ, വലിയൊരു വ്യത്യാസം എന്ന് പറയാനില്ല. അപ്പോൾ ഒരു 600 സീരീസിലെ പ്രോസസർ എന്ന നിലയിൽ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് 695 വന്നിരിക്കുന്നത്. അപ്പോൾ 768 ആണ് ഇവിടെ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. തേർഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ 695 വരുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് രണ്ടും ഏകദേശം ഒരുപോലെ എന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് 695 നെഗറ്റീവ് ആയിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഡുവൽ ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്, 2+6 എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് സപ്പോർട്ടിന് നോക്കുകയാണെങ്കിൽ USF 3.1 സപ്പോർട്ട് വരുന്നില്ല, അല്ലെങ്കിൽ 3D സപ്പോർട്ട് വരുന്നില്ല, USF 2.2 സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അവിടെ SSS സപ്പോർട്ട് വരുന്നുണ്ട് 695. അതൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.